പാതിവഴിയിൽ നിന്ന് പോയ മൈജോയുടെ സ്വപ്നം ഇനി സഹോദരി ജലീന നിറവേറ്റും. ഏപ്രിൽ 23 വെള്ളിയാഴ്ച KSTP റോഡിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മൈജോ സ്ക്രാപ്പ് ബിസിനസ് നടത്തി വിജയം നേടി ശ്രദ്ധേയനായിരുന്നു. മൈജോയുടെ വിയോഗത്തോടെ അദ്ദേഹം കെട്ടിപ്പടുത്ത സ്ഥാപനമാണ് സഹോദരി ജലീന ഏറ്റെടുത്തിരിക്കുന്നത്. വൈറ്റ് കോളർ ജോലിയുടെ പിറകെ പോകാതെ സ്വന്തമായി സ്ക്രാപ്പ് ബിസിനസ് നടത്തി വിജയം നേടിയാണ് മൈജോ ശ്രദ്ധേയനായത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ലൊരു സംരംഭകനായി മാറിയ മൈജോ യുവാക്കൾക്കും പ്രചോദനമായിരുന്നു. MBA പഠനത്തിന് ശേഷം മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചെന്ന് സ്ക്രാപ്പ് ബിസിനസിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചതിനു ശേഷമാണ് മൈജോ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ യാഥാർത്ഥ്യമാക്കേണ്ട സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടത്തിലൂടെ മൈജോ മരണത്തിന് കീഴടങ്ങിയത്. മൈജോയുടെ മരണത്തോടെ അനാഥമാക്കപ്പെട്ട മൂരിക്കവലിലെ തൊഴിൽ സംരംഭം ഏറ്റെടുത്ത് സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്തിയിരിക്കുകയാണ് സഹോദരി ജലീന ഇഗ്നേഷ്യസ്. മൈജോയുടെ സ്വപ്നം സഫലീകരിക്കുന്നതിനായി നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്ന് ജലീന പറഞ്ഞു. ഇത് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നതാണ്. കാരണം അവൻ കണ്ടിന്യൂ ചെയ്തു പോയിട്ട് അവൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാമെന്ന്. കുറേ അവനെ ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടിയിട്ട്. അപ്പം ആക്ച്വലി ആദ്യം ഞങ്ങൾ ഇതെന്ത് ചെയ്യുക, കാരണം ഒരു ഐഡിയ ഇല്ല. അപ്പം ഇതിൽ നിന്ന് തുടക്കം എന്ന് പറയുന്നത് ഇവൻ എനിക്കായാലും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പപ്പ പിന്നെ അവൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളുടെ ഹെൽപ്പും ഉണ്ട് ഗണേഷേട്ടൻ. അപ്പോൾ അവരുടെ ഒക്കെ കുറച്ച് നല്ല ഹെൽപ്പും ഉണ്ട്. ഇത് എന്തായാലും നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എൻ്റെ ചേട്ടൻ്റെ ഒരു ആഗ്രഹം എന്ന പോലെ തന്നെ അപ്പം നല്ല രീതിയിൽ എന്തായാലും വിജയിപ്പിച്ചെടുക്കും. അതന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. പയ്യന്നൂർ നഗരസഭയുടെ സഹകരണത്തോടെയാണ് മൂരിക്കോവലിലെ ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കുടുംബശ്രീ അംഗങ്ങളടക്കം നിരവധി പേർക്ക് മൈജോ ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനവും നൽകിയിരുന്നു. ഇത്തരത്തിൽ പരിശീലനം നേടിയ തൊഴിലാളികളാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നത്. മൈജോയുടെ വിയോഗത്തോടെ ആശങ്കയിലായിത്തീർന്ന ഇവർക്ക് ആശ്വാസമായി തീർന്നിരിക്കുകയാണ് ജലീനയുടെ ഇടപെടൽ. മൈജോ കെട്ടിപ്പടുത്ത സ്ഥാപനം ഇനി മൈജോയുടെ പേരിൽ തന്നെ അറിയപ്പെടും. ഇതിനായി നഗരസഭയുടെ അനുമതിക്കായി അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.